الإنسان في عسر تقبير പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലഹരിയുടെ നരക വഴി കിടന്ന പ്രമേയത്തെ ആസ്പദിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഞാൻ ആരംഭിക്കുമ്പോ, എന്തുകൊണ്ടാണ് ലോകമാസകലം ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടു പോയത് എന്നതിനെ സംബന്ധിച്ച്, ലോകത്ത് നിലനിന്നിരുന്ന 21 സാമ്രാജ്യങ്ങളിൽ 19 സാമ്രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ടു പോയത് മദ്യത്തിന്റെ അനിയന്ത്രിതമായ ഉപയോഗം മൂലമാണ് എന്ന് വിശ്വപ്രസിദ്ധ ചരിത്രകാരനായ സർ അൽലോർഡ് ടോയൻബി അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിലൂടെ എഴുതി വെക്കുമ്പോ, ലോക ചരിത്രത്തിന്റെ ഇന്ദ്രകളിലൂടെ സഞ്ചരിക്കുമ്പോ, മനുഷ്യ ജീവിതത്തിന്റെ അപ്പാടെയുള്ള മാറ്റത്തിന്റെ കാരണം, മനുഷ്യ ജീവിതത്തിന്റെ തമോഗർത്തത്തിലേക്ക് അവരൊക്കെയും സഞ്ചരിക്കുവാനുള്ള കാരണം പരിശോധിച്ചു ചെല്ലുമ്പോ, തീർച്ചയായും മദ്യത്തിന്റെ അനിയന്ത്രിതമായ ഉപയോഗമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുമ്പോ, 19 സാമ്രാജ്യങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മദ്യമാകുന്ന മാരക വിഷമാണ് എന്ന് അർണോൾഡ് ടോയൻബി അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ വളരെ കൃത്യമായി പരിചയപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലഹരിയെ കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ തീർച്ചയായും അവനെ കുറിച്ച് അറിയണം. അവന്റെ ശരീരത്തിൽ എത്രമാത്രം മനോഹരമായ പാർശ്വങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അവൻ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ലോകത്തുള്ള സകലമായ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ഏറ്റവും മനോഹരമായ ഘടനയിലാണ്. മനുഷ്യന്റെ ദുർബലതയെ നോക്കിക്കിട്ട് ലോകത്തൊരാൾക്കും ഒരിക്കലും പറയാൻ സാധിക്കില്ല മനുഷ്യന്റെ കണ്ണുകളുടെ ഭാഗത്തുണ്ടാകേണ്ടത് അവന്റെ മൂക്കുകളായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യന്റെ കൈവച്ചിരിക്കുന്ന സ്ഥലത്ത് മറ്റേതെങ്കിലും ഒരു അവയവമായിരുന്നു ഫിറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഒരാൾക്കും ഒരിക്കലും പറയാൻ സാധ്യമല്ല. അത്രയധികം മനോഹരമായ ദൈവമാണ് മനുഷ്യന്റെ നിർമ്മാണ പ്രക്രിയയെ പടച്ച തമ്പുരാൻ നിർവഹിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യന്റെ നിർമ്മാണം ഏറ്റവും മനോഹരമായ നിലയിലാണ് ഞാൻ നിർവഹിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒന്നുകൂടി അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലഖദ് കറബ്നാ ബനീ ആദമ, ലോകത്തുള്ള സകലമായ മനുഷ്യരെയും ഞാൻ ആദരിച്ചിരിക്കുകയാണ്, എല്ലാ മനുഷ്യരെയും ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ആദരവുണ്ടായത് എന്ന് ആലോചിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തൊരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും വേഗതയിൽ ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവ പരമ്പരകളെയും ഒപ്പിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ പോലെ ഏറ്റവും പവർഫുള്ളായ ഒരു അവയവത്തെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? ചരിത്രം പറയുന്നു, ലോകം ഒരുപാട് വികസിച്ചിട്ടുണ്ട്, മനുഷ്യൻ പുരോഗതിയുടെ അത്യുന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലോകത്ത് ദൈവത്തെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്നിടത്തേക്ക് കണ്ടുപിടുത്തത്തിന്റെ വായിക പ്രപഞ്ചത്തിന്റെ നടുവിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് അഹങ്കരിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് സമാനമായ പവർഫുള്ളായ ഒരു അവയവത്തെ കണ്ടുപിടിക്കാൻ, മനുഷ്യനോളം പ്രവർത്തന സജ്ജമായ ഒരു ഫാക്ടറി സമുച്ചയത്തെ കണ്ടുപിടിക്കാൻ, മനുഷ്യരോളം ക്രിയാത്മകമായ നിലയിൽ കാര്യങ്ങളെ ഗ്രാസ്പിംഗ് പവറോടുകൂടി ഒപ്പിയെടുക്കുന്ന ഒരു ജീവജാല വർഗത്തെ കണ്ടുപിടിക്കാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പടച്ച തമ്പുരാൻ മനുഷ്യരാശിയോട് വളരെ കൃത്യമായി പറയുകയാണ്, ലഖദ് കറബ്നാ ബനീ ആദമ, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ ആദരിച്ചിരിക്കുകയാണ്, ലോകത്തുള്ള സകലമായ മനുഷ്യരെയും ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. കാരണം മനുഷ്യൻ ആദരവിന് അർഹനാണ്, അവരൊരിക്കലും അപമാനിക്കപ്പെടാൻ പാടില്ല, അവരൊരിക്കലും അനാദരിക്കപ്പെടാൻ പാടില്ല, അവരൊരിക്കലും അപഹസിക്കപ്പെടാൻ പാടില്ല, ഒരിക്കലും അവന്റെ അഭിമാനത്തിനും മുറിവേൽപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. പടച്ച തമ്പുരാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിക്കുന്ന കുലത്തിന്റെ പേരിൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ, അണിഞ്ഞിരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും മുന്തിയ തരത്തിലുള്ള ഉപഭോഗ വസ്തുക്കളുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, ലിംഗത്തിന്റെ പേരിൽ, കുലത്തിന്റെ
ജാതിയുടെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, അങ്ങനെ അങ്ങനെയുള്ള വൈജാത്യങ്ങളുടെ പേരിൽ ഒരിക്കലും മനുഷ്യൻ അവബോധിക്കപ്പെടാൻ പാടില്ല എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. ലോകത്താരാണോ മനുഷ്യനായി പിറന്നത്, ലോകത്താരാണോ മനുഷ്യനെന്ന മേൽവിലാസം ലഭിച്ചത്, അവരൊരിക്കലും അനാദരിക്കപ്പെടാൻ പാടില്ല എന്നാണ്, അവരൊരിക്കലും അവബോധിക്കപ്പെടാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. അതും മനുഷ്യർ മാത്രമല്ല പരസ്പരം ആദരവ് പ്രകടിപ്പിക്കേണ്ടത്. അല്ലാഹു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോ ശാസ്ത്രം വളർന്നു എന്ന് പറയുമ്പോ സാങ്കേതിക സംവിധാനങ്ങൾ ലോകത്തിന്റെ പരകോടിയിലേക്ക് മനുഷ്യ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോയി എന്നുള്ള അവകാശവാദങ്ങൾ ഉയർന്നു കേൾക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെയല്ലേ പ്രിയപ്പെട്ടവരെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യയിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഫൈനൽ പോരാട്ടം അവസാനിച്ചത്. ആ ഫൈനൽ പോരാട്ടത്തിൽ രണ്ട് തുല്യ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോ ഈ പ്രപഞ്ചത്തിന്റെ നിയതമായ തീരുമാനം എന്ന നിലയ്ക്കിൽ ഒരു ടീം പരാജയപ്പെടുകയാണ്. ഫ്രാൻസ് പരാജയപ്പെട്ടു പോയി. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുമ്പോ അതിൽ നിന്നും പെനാൽറ്റി അടിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന രണ്ടു താരങ്ങൾ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യം വെച്ചിട്ടടിച്ച രണ്ടു പെനാൽറ്റികൾ പാഴായി പോയി. കളി പറയുകയല്ല, കാര്യത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന അർജന്റീനയുടെ ഗോൾ കീപ്പർ അവരിൽ ഒരാളടിച്ച ഗോൾ തടുത്തിട്ടു. ഗോൾ പോസ്റ്റിന്റെ മുന്നിൽ മറ്റൊരാളടിച്ച ഗോൾ ഗോൾ പോസ്റ്റിനപ്പുറത്തേക്ക്, അത് പുറത്തേക്ക് പോയി. അങ്ങനെ ഫ്രാൻസ് പരാജയപ്പെട്ടു, അർജന്റീന വിജയിച്ചു. ആര് ജയിച്ചു തോറ്റു എന്ന് പറയുന്നതിന് വേണ്ടി കിട്ടല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങൾ പത്രങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ സാമൂഹിക മാധ്യമത്തിന്റെ ഓൺലൈൻ പേജുകളിൽ നമ്മളൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫ്രാൻസ് പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം കറുത്ത വർഗത്തിന്റെ പ്രതിയായ കിലിയൻ എംബാപ്പെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മാസ്മരിക പ്രകടനം, ഗോൾഡൻ ബൂട്ട് നേടിയ പ്രകടനം, അതൊക്കെയും മറന്നിട്ട് പരാജയത്തിന് കാരണക്കാരായി എന്ന് പറഞ്ഞു തൊലി കറുത്തുപോയ രണ്ട് മനുഷ്യരെ വംശശുദ്ധിയുടെ പേരിൽ നടു റോട്ടിലിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വല്ലാതെ അപഹസിക്കുന്ന കാഴ്ച, വംശീയതയുടെ പേരിലുള്ള വംശപരിയുടെ പേരിൽ രണ്ട് ലോകോത്തര താരങ്ങളെ സമൂഹ മാധ്യമത്തിലും സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിലും നിരന്തരമായി ആക്രമിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തവണയെങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ ശ്രദ്ധാപൂർവമായ വചനങ്ങളിലേക്ക് നാം കണ്ണോടിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലഖദ് കറംനാ ബനീ ആദം, അവന്റെ നിറമേതാകട്ടെ, അവന്റെ ഭാഷയേതാകട്ടെ, അതിന്റെ വേഷമേതാകട്ടെ, പുറന്നീണ കുലമേതാകട്ടെ, ഗോത്രമേതാകട്ടെ, രാജ്യത്തിന്റെ അതിർത്തികൾക്ക് എന്ത് വ്യത്യാസവും ഉണ്ടായിക്കൊള്ളട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, മനുഷ്യനായി പുറന്നീണ ഒരാളും അവൻ മനുഷ്യനായതിന്റെ പേരിൽ അവന്റെ വൈജാത്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവനെ ഒരിക്കലും അപബോധിക്കാൻ പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചൊരു വർത്തക ശാസ്ത്രം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പരിശുദ്ധമായ ഖുർആനാണ്. ആ വർണ്ണവെറിക്കെതിരെയുള്ള സമരമാണ് പരിശുദ്ധമായ ഖുർആൻ നിർവഹിച്ചത്. വംശശുദ്ധിക്കെതിരെയുള്ള പോരാട്ടമാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് സകല മനുഷ്യര് ചീർപ്പിന്റെ പല്ലുകണക്കെ സമന്മാരാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, യജമാനനാകട്ടെ പ്രജയാകട്ടെ, തൊഴിലാളിയാകട്ടെ മുതലാളിയാകട്ടെ, ഉടമസ്ഥനാകട്ടെ ജീവനക്കാരനാകട്ടെ, ഭരണാധികാരിയാകട്ടെ ഭരണീയനാകട്ടെ, ആരുമാരുമായി കൊല്ലട്ടെ, ഒരാൾക്കും ഒരു തരത്തിലുമുള്ള ഔന്നിത്യത്തിന്റെ പടവുകളിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. മനുഷ്യന്റെ മഹത്വം നിശ്ചയിക്കപ്പെടുന്നത് അവന്റെ വസ്ത്രത്തിന്റെ പേരിലല്ല, അവന്റെ കുടുംബത്തിന്റെ പേരിലല്ല, അവന്റെ ഗോത്രത്തിന്റെ പേരിലല്ല, വേഷഭൂഷാദികളുടെ പേരിലല്ല, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമൂഹികമായ പദവികളുടെ പേരിലല്ല. മനുഷ്യന്റെ മഹത്വം നിശ്ചയിക്കപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോ പരിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി വളച്ചുവെട്ടുകളില്ലാതെ സ്പഷ്ടമായി ഉറപ്പോടുകൂടി മനുഷ്യരാശിയെ പഠിപ്പിച്ചു. അവന്റെ ഹൃദയമുണ്ടല്ലോ ഹൃദയം, വാരിയല്ലുകൾ കൊണ്ട് മൂടി വെക്കപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ദൈവത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ, എന്തെങ്കിലും
സ്നേഹമുണ്ടെങ്കിൽ, മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ, ജീവകാരുണ്യ സ്നേഹത്തിന്റെ പ്രവർത്തനം നടത്തുവാൻ നിങ്ങൾ ലിംഗപ്രവേശനം ചെയ്യുന്നുവെങ്കിൽ, മാനവികതയുടെ അംശമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ കൂടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾക്ക് മഹത്വമുണ്ടാവുക. നിങ്ങൾ വലിയ സമ്പന്നനായതിന്റെ പേരിൽ നിങ്ങൾക്ക് മഹത്വമുണ്ടാകില്ല. നിങ്ങൾ ഭരണാധികാരിയതിന്റെ പേരിൽ, നിങ്ങൾ തൊഴിലിന്റെ ഉടമസ്ഥനായതിന്റെ പേരിൽ, മുതലാളി ആയതിന്റെ പേരിൽ, രാഷ്ട്രീയക്കാരനായതിന്റെ പേരിൽ ഒരു തരത്തിലുമുള്ള പരിഗണനകൾ ഒരു മനുഷ്യനുമില്ല. എല്ലാ മനുഷ്യരും ചീർപ്പിന്റെ പല്ലുകണക്കെ സമന്മാരാണ് എന്നുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരത്തെ ലോകത്ത് നിർവഹിച്ച് മനുഷ്യരൊരിക്കലും അവമതിക്കപ്പെടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച, മനുഷ്യരൊരിക്കലും അനാദരിക്കപ്പെടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച, ഒരാളും അപഹസിക്കപ്പെടുകയും ഒരാളുടെയും അഭിമാനത്തെ പിച്ചു ചീന്തുന്ന ഒരു വാക്കുപോലും ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകുവാനും പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രത്യേക ശാസ്ത്രവും ആദർശ പദ്ധതിയുമാണ് പരിശുദ്ധമായ ദീനിലിസ്ലാം. കാരണം മനുഷ്യൻ ആദരിക്കപ്പെടേണ്ടവനാണ്, മനുഷ്യൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ വർക്കല തിരുവോരങ്ങളിലൂടെ ഒരു പക്ഷേ കടന്നു പോകുമ്പോ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഏകദേശം ഒരു 45 കിലോമീറ്റർ അപ്പുറത്തു നിന്നും ഭാരം ഒടിച്ചിട്ട് കടന്നു വരുമ്പോ ഞാനും എന്റെ സുഹൃത്തായ റാഷിദും എന്നും കണ്ട കാഴ്ച, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവോരങ്ങളിൽ അനാദരിക്കപ്പെടുന്ന മനുഷ്യന്റെ കാഴ്ചയാണ്. തനിക്ക് വേണ്ടി വിട്ട് ദൈവം തമ്പുരാൻ, പടച്ചു തമ്പുരാൻ, അള്ളാഹു കരിങ്ങേകിയ മസ്തിഷ്കത്തെ മരവിപ്പിച്ചുകൊണ്ട് മദ്യത്തിന്റെ മായിക ലോകത്തേക്ക് സഞ്ചരിച്ചിട്ട് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യവത്തായ മസ്തിഷ്കത്തെ പ്രവർത്തനരഹിതമാക്കുകയും മരവിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശൂന്യതയിലേക്ക് വീണ് ലോകം തുടിക്കുന്ന, തങ്ങൾക്കൊപ്പം കറങ്ങുന്ന ഒരു തങ്ങളുടെ കൈവെള്ളകളെ പന്ത് പോലെ നിസാരമാണ് ലോകമെന്ന് മനസ്സിലാക്കിയിട്ട് വെല്ലുവിളി നടത്തുന്ന, മുഹൂർത്തവിളി നടത്തുന്ന എത്രയോ ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുകയാണ് ആദരിക്കപ്പെടേണ്ടുന്ന മനുഷ്യൻ അനാദരിക്കപ്പെടുന്നത്. ലോകത്തവന് ആദരവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കറിയാം. അവന്റെ മസ്തിഷ്കത്തിന്റെ പേരിൽ, അവന്റെ വിവേകത്തിന്റെ പേരിൽ. മനുഷ്യനായതിന്റെ പ്രത്യേകത അത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ വേഗതയുണ്ട് ചീറ്റപ്പുലിക്ക്, നമ്മളെക്കാളും കരുത്തുണ്ട് വന്യമൃഗങ്ങൾക്ക്, നമ്മളെക്കാളും ഭ്രംഷ്ടങ്ങളുണ്ട് ഹിംസ്രജീവികൾക്ക്, നമ്മളെക്കാളും കരുത്തുള്ള, ശേഷിയുള്ള, ക്ഷേമുഷിയുള്ള, ആകാരമുള്ള, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകളുള്ള ഒരുപാട് ജീവജാലങ്ങൾ കൊണ്ട് പെരുകിപ്പോയ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ഒരു മനുഷ്യൻ ആദരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലയണൽ മെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ ലോകകിരീടത്തിൽ മുത്തമിട്ടിട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനായി നിൽക്കുമ്പോ, അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലേക്ക് പോകുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത, കാലിന് സർജറി വേണ്ടി വന്ന, ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളോടും പ്രതിസന്ധികളോടും ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരന് ലോകത്തിന്റെ ഏറ്റവും വില കൂടിയ മനുഷ്യനായി എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ലയണൽ മെസ്സി എന്ന് പറയുന്ന മനുഷ്യന്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള റിസോഴ്സുകൾക്ക് അത്രയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണ്, അത്രയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണ് കാക്ക ആദം നബി അലൈഹിസ്സലാമിന്റെ സീമന്റെ പുത്രൻ ഹാബീൽ തന്റെ അനുജ സഹോദരനായ ഹാബീലിനെ കൊന്നുകളഞ്ഞപ്പോ ഹാബീലിന്റെ ജനാസ എങ്ങനെയാണ് മറമാടേണ്ടത് എന്ന് ഹാബീലിനെ പഠിപ്പിച്ചത് ഒരു കറുത്ത കാക്കയായിരുന്നു. ആ കറുത്ത കാക്ക ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതലുണ്ട്. ഇന്ന് രാവിലെയും ഒരു പക്ഷേ നമ്മൾ കാക്കയെ കണ്ടിട്ടുണ്ടാകും. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും കാക്കയ്ക്ക് മാറ്റമില്ല. കാരണം കാക്കക്ക് മാറുവാൻ കഴിയില്ല, കാക്കക്ക് സവിശേഷതകളില്ല, കാക്കക്ക് പരിഗണനകളില്ല. കാക്ക ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ജീവജാലങ്ങളുടെ പട്ടികയെടുത്ത് പരിശോധിക്കുമ്പോ അതിലൊന്നു മാത്രമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യന് മാത്രം പ്രത്യേകതയുണ്ട്. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? അവന് വിവേചനമുണ്ട്, അവന് വിവേകശക്തിയുണ്ട്, അവന് ചിന്താശക്തിയുണ്ട്. ഓർമ്മിക്കുവാനും ഓർത്തെടുക്കുവാനും സന്തോഷിക്കേണ്ടി വരുമ്പോൾ സന്തോഷിക്കുവാനും ആനന്ദിക്കേണ്ടി വരുമ്പോൾ ആനന്ദിക്കുവാനും ഒക്കെയുള്ള കഴിവ് മനുഷ്യനുള്ളതിന്റെ പേരിലാണ് മനുഷ്യന് പ്രത്യേകതയുള്ളത്. മനുഷ്യന്റെ ചിന്താശേഷിയെ മരവിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്ന ലഹരിയുടെ അമിതമായ അനിയന്ത്രിതമായ ഉപയോഗങ്ങൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യനാകാൻ കഴിയുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു നൽകിയ സവിശേഷതയെ നാം തന്നെ നശിപ്പിക്കുകയാണ്, നാം തന്നെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മദ്യവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ഏറ്റവും കർശനമായ നിലപാടെടുത്തത്. അതുകൊണ്ടാണ് ഇസ്ലാമിക പാരമ്പര്യമുള്ള അറേബ്യൻ പാരമ്പര്യമുള്ള ഖത്തർ എന്ന് പറയുന്ന രാജ്യം അവരുടെ ലോകം കണ്ട ഏറ്റവും മഹത്തായ കായിക മേളയ്ക്ക് ആതിഥ്യം വരുമ്പോൾ മദ്യവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കുവാനുണ്ടായ കാരണം മനുഷ്യൻ മനുഷ്യരല്ലാതെ ആയി മാറുന്ന, അവന്റെ വിവേകം നഷ്ടപ്പെടുന്ന, വിവേചനാധികാരം നഷ്ടപ്പെടുന്ന, മസ്തിഷ്കം മരവിക്കുന്ന, പ്രവർത്തനം താളയം സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായ ലഹരിയുടെ അനുഭവം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊക്കെയും പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയുമോ ലോകത്തിന്റെ ചരിത്രം? കൃത്യമായി ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ, ലോകത്തിന്റെ സാമ്രാജ്യങ്ങൾ നശിച്ച തമോഗർത്തത്തിലേക്ക് പോകുവാനുള്ള കാരണം അർണോൾഡ് പോയന്റ് വിശദീകരിച്ചപ്പോ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപകടങ്ങൾ പതിയിരിക്കുന്ന മദ്യോപയോഗത്തിലേക്ക് മനുഷ്യൻ പോകാൻ പാടില്ലയെന്ന് വളരെ അസന്നിഗ്ധമായി പറയാനുള്ള കാരണം, ലോകത്ത് നിലനിന്ന നാഗരികതകളൊക്കെയും നശിച്ചു പോയതിന്റെ ചരിത്രം പരിധിയും അന്വേഷിച്ചു ചെല്ലുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർച്ചയായും മദ്യത്തിന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം മൂലമാണ് അത് സംഭവിച്ചത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മങ്കാന യുഅ്മിനു ബില്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഉപയോഗിക്കപ്പെടുന്ന മദ്യത്തിന്റെ ഉപയോഗം നടക്കുന്ന മദ്യം വിളമ്പുന്ന ഒരു സൽക്കാരത്തിലേക്കും ഒരിക്കലും നിങ്ങൾ പോകാൻ പാടില്ല എന്ന്, അവിടേക്ക് നിങ്ങൾ ചെന്നാൽ നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങൾ അപകടത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മദ്യം വിളമ്പുന്ന സൽക്കാരങ്ങളിലേക്ക് ആരാണ് നിങ്ങളുടെ അതിയെങ്കിലും സർക്കാർ ക്ഷണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സദസ്സിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നില്ല എങ്കിലും മദ്യം ഉപയോഗിക്കുന്നവർക്ക് അത് വേണ്ടവോളം കുടിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു മജ്‌ലിസിലേക്കാണ്, ഒരു സദസ്സിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ആ ക്ഷണം നിരസിക്കണമെന്ന് സഖിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഒരു വേളയിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവല്ലോ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായി ബന്ധപ്പെട്ട് ആറ് ബാധ്യതകളാണുള്ളത്. അതിലൊന്നാമത്തെ ബാധ്യതയായിട്ട്, രണ്ടാമത്തെ ബാധ്യതയായി, മൂന്നാമത്തെ ബാധ്യതയായി ആറ് കാര്യങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചാൽ, ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷണിച്ചാൽ ആ സൽക്കാരം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്ന് പ്രിയങ്കരനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ ക്ഷണിക്കപ്പെടുന്ന സദസ്സിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോവുക തന്നെ വേണമെന്ന് പഠിപ്പിച്ച അതേ പ്രവാചകൻ പറയുന്നു, ഫലായ പൊഴുത് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല, നിങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഒഴിക്കപ്പെടുന്ന മദ്യത്തിന്റെ നല്ലോഭമായ ഉപയോഗം നടക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ വിപണിയുടെ ഏറ്റവും മുന്തിയ തരം മദ്യങ്ങൾ വിപണനം ചെയ്യപ്പെടുന്ന, വിതരണം ചെയ്യപ്പെടുന്ന സദസ്സിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് ലോകത്തിന് ഓർമ്മപ്പെടുത്തിയത് കാരുണ്യത്തിന്റെ നായകനും സ്നേഹത്തിന്റെ അവതൂതരുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മനോഹരമായ പ്രഖ്യാപനമാണ്! നിങ്ങൾ വേൾഡ് കപ്പിൽ പങ്കെടുക്കോ, നിങ്ങൾ അവിടെയുള്ള കളി കണ്ടോ, ഏത് ജഴ്സിയും നിങ്ങൾക്കണിയാം, ഏത് മുദ്രാവാക്യവും വിളിക്കാം, ഏത് പ്ലക്കാർഡും ഉപയോഗിക്കാം,
പക്ഷേ നിങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഖത്തറിന്റെ ഭരണാധികാരിയും അവിടെയുള്ള സംഘാടകരും പറയുന്നത് ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഒക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാശിയോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ മദ്യം ഉപയോഗിക്കാത്തൊരു കാലഘട്ടത്തിൽ നിന്നല്ല പ്രവാചകൻ വന്നത്. നമുക്കറിയാം നമ്മുടെ കൊച്ചുനാളിൽ തന്നെ നമ്മുടെ കൊച്ചുമക്കൾ തന്നെ മദ്രസയിലെ മൂന്നാം തരത്തിൽ തന്നെ പഠിക്കുന്ന ഉസ്താദിന്റെ വാക്കുകൾ കേട്ട് അധ്യാപനം നടത്തുന്ന അധ്യാപകരുടെ വാക്കുകൾ കേട്ട് ഓരോ ദിവസവും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം പുണ്യ പ്രവാചക തിരുവേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ഇസ്ലാമിന്റെ ദൗത്യവുമായി കടന്നു വരുമ്പോ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാം. അപകടകരമായ ഒരവസ്ഥയായിരുന്നു. മരിച്ചു പോകുന്നവൻ മരണപ്പെട്ടതിന്റെ തൊട്ടുമുന്നേ മരണപ്പെടുന്നതിന്റെ തൊട്ടുമുന്നേ തന്റെ ഉറ്റബന്ധുവിനെ അടുത്തു വിളിച്ച് അവന്റെ ചുമലിൽ പിടിച്ച് വിറക്കുന്ന ശബ്ദത്തിൽ വയോധികനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ മരണപ്പെട്ടു പോകുമ്പോ എന്റെ പച്ച മണ്ണ് കൊണ്ട് പൊതിയുന്ന എന്റെ കബറിടത്തിന്റെ സമീപത്ത് അവിടെ തിളർപ്പിന് വേണ്ടി കിട്ട നിങ്ങൾ കുത്തിവെക്കുന്ന കൈച്ചെടി ഒരിക്കലും മറ്റൊരു വൃക്ഷമാകരുത്, മറ്റൊരു ചെടിയാകരുത്, അത് മദ്യത്തിന്റെ മുന്തിരി വള്ളി പടർപ്പുകൾ തന്നെയാകണം. മരണത്തിന്റെ ഒടുവിൽ കബറിൽ കിടക്കുന്ന നേരത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്നെ ദുരിമ്പിച്ചു പോയ എല്ലിലേക്ക് താഴെ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വരുന്ന മുന്തിരി വള്ളി പടർപ്പിന്റെ ഒരു പേരിന്റെ അറ്റം എന്നെ ദുരിമ്പിച്ച എല്ലിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും സ്പർശിക്കുന്നുവെങ്കിൽ അതിനോളം ആനന്ദം എനിക്കില്ല എന്ന് മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കിയ മരണ മുഹൂർത്തത്തിൽ പോലും മദ്യത്തിന്റെ ഒപ്പം അഭിനമിച്ചു മരിക്കണമെന്ന് ആഗ്രഹിച്ച മരണാനന്തര ചടങ്ങുകൾക്ക് ഒത്തുകൂടുന്നവരോട് മദ്യത്തിന്റെ ഏറ്റവും വില കൂടിയ മുന്തിരി വള്ളി പടർപ്പുകൾ എന്റെ പച്ചമണ്ണിന്റെ കബറിന്റെ സമീപത്തേക്ക് കൊണ്ടുവെക്കണമെന്ന് ഉറക്കം പറഞ്ഞു മരിച്ചുപോയ കാട്ടറബികളുടെ കിരാത സംസ്കാരം നിലനിൽക്കുന്ന ഇടത്തേക്കാണ് ലോകത്തിന്റെ നായകനും കാരുണ്യത്തിന്റെ പ്രവാചകരുമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നു വന്നു. മദ്യം കാണാത്തൊരു നാട്ടിലല്ല, മദ്യപിച്ച് മതോന്മത്തനായി ജീവിതത്തിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് തന്റെ മുന്നിലിരിക്കുന്നത് ആരാണ് എന്നറിയാതെ തന്റെ ഒപ്പമിരിക്കുന്നവനെ മർദ്ദിക്കാൻ മടിയില്ലാത്ത, തന്റെ അയൽവക്കത്തുള്ളവരോട് ബന്ധം വിച്ഛേദിക്കാൻ മടിയില്ലാത്ത, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റൊരാൾക്ക് ഭോഗിക്കാൻ കൊടുക്കാൻ ഒരറപ്പും ഉറപ്പുമില്ലാത്ത, തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പവിത്രത അറിയാത്ത, തന്റെ പ്രിയങ്കരനായ പിതാവിന്റെ വയറ്റത്തേക്ക് തുഴിക്കാൻ കാലുകൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു മടിയുമില്ലാത്ത, അധമത്വം ബാധിച്ചു പോയ അപരിഷ്കൃതത്വത്തിന്റെ പ്രതീകങ്ങളായ അധർമ്മത്തിന്റെ പതാകമായതായ അസംസ്കാരത്തിന്റെയും അസംസ്കൃത ജീവിത പദ്ധതികളുടെയും ഒക്കെ പുതിയ വാഹകരായിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടല്ലോ, ആ ജനവിഭാഗത്തിന്റെ നടുവിലേക്ക് ലോകത്തിന്റെ നായകൻ കടന്നു വന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നാളെ മുതൽ നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണം. അങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപനം. നാളെ മുതൽ നിങ്ങൾ ഈ പണി നിർത്തി വെക്കണം എന്നൊരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ലോകം ഇന്ന് വരേക്കും കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മനോഹരമായ മനഃശാസ്ത്ര സമീപനങ്ങളിലൂടെ മദ്യത്തിനെതിരായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷേ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് മദ്യപിക്കേണ്ടി വന്നുപോയവരുണ്ടാകാം. എപ്പോഴും മദ്യം ഒഴിവാക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയവർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരുപക്ഷെ എപ്പോഴും മദ്യത്തിന്റെ മാരകമായ ഉപയോഗത്തിൽപ്പെട്ടിട്ട് പ്രിയപ്പെട്ടവരെ ബന്ധുക്കളോട് മിണ്ടാതെ കുടുംബത്തോട് സഹകരിക്കാതെ നാട്ടിലുള്ളവരോടുള്ള ബന്ധങ്ങൾ അറുത്തു വിച്ഛേദിച്ചിട്ട് കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതകൾ മനസ്സിലാകാതെ ബന്ധമില്ലാതെ തങ്ങളുടേതു മാത്രമായ ജീവിതത്തിൽ തങ്ങളുടേതു മാത്രമായ ലോകത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന എത്രയെങ്കിലും പേരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും പരിചയം ഉണ്ടാകും, ഒരുപക്ഷെ നിങ്ങൾക്കും പരിചയം ഉണ്ടാകും. എന്തായിരിക്കും അവരോട് നമ്മളുടെ സമീപനം? നമ്മൾ അവരോട് പറയും അവന്റെ അടുക്കൽ പോകരുത്, അവൻ മദ്യപിക്കുന്നവരാണ്, അവൻ പ്രശ്നക്കാരനാണ്, അവൻ കുഴപ്പക്കാരനാണ്,
എന്നൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ 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 ഒരുപക്ഷെ നമ്മുടെ തലമുറകളെ പറഞ്ഞു പഠിപ്പിക്കുക. അവരെ ജമാഅത്ത് കമ്മിറ്റിയിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല, അവരെ ഒരു പ്രവർത്തനത്തിലും സഹകരിക്കാൻ പാടില്ല, അവരൊരു കാര്യത്തിലും പങ്കാളിയാകാൻ പാടില്ല. കാരണം അവൻ മദ്യപിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, മദ്യപാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും രൂക്ഷമായ തെറ്റാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യശ്റബു ശാരിബു, ഒരു കള്ളു കുടിക്കുന്നവൻ, ഒരു മദ്യപാനി, ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ, അത് ഉപയോഗിക്കുന്ന സമയത്ത് അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ മദ്യത്തിന്റെ സിരകളിലും തവനകളിലും പതഞ്ഞൊഴുകുന്ന ആലസ്യത്തിന്റെ മൂർത്തന്യാപസത്തിൽ ഒരിക്കലും അവന് വിശ്വാസിയാകാൻ കഴിയില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത്രയും മാരകമാണ് പ്രിയപ്പെട്ടവരെ മദ്യത്തിന്റെ ഉപയോഗം. എങ്കിലും അല്ലാഹുവിന്റെ റസൂല് മനഃശാസ്ത്ര സമീപനമാണ് സ്വീകരിച്ചത്. മദ്യപിച്ചവരെ മാറ്റി നിർത്തിയില്ല, മദ്യപിച്ചവരെ ഒഴിവാക്കിയില്ല. മദ്യപാനം തെറ്റാണ്, പക്ഷേ മദ്യപിക്കുന്നവൻ നാളെ നന്നാകേണ്ടവനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് ശേഷം തൊട്ടുടനെ നടന്ന രണ്ടാമത്തെ ഉത്തരാധികാരി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപനായി, ഒരു സ്പിരിച്വൽ കിംഗ്ഡത്തിന്റെ, ഒരു സ്പിരിച്വൽ ഡൊമൈനിന്റെ നേതാവായി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വാണരുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ ചരിത്രം പരിശോധിക്കണം. ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ടതായിട്ടുള്ള കൃത്യമായ രേഖകൾ, നിഷ്പക്ഷമായ രേഖകൾ നിങ്ങൾ പരിശോധിക്കണം. 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപനായിരുന്നു സിദ്ദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് കനകരംഗങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, രംഗരചിതമായ സിംഹാസനം ഉണ്ടായിരുന്നില്ല, വർണ്ണത്താൽ പൊതിഞ്ഞ പട്ടുവസ്ത്രങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഉമറുൽ ഫാറൂഖ് ലാളിത്യത്തിന്റെ വസ്ത്രമായിരുന്നു ധരിച്ചത്. പലപ്പോഴും കീറിപ്പറിഞ്ഞു പോയതിന്റെ പേരിൽ മുകളിൽ ചേർത്ത് വെച്ച കണ്ടം വെച്ച തുണി വെച്ചിട്ടുള്ള പരുക്കൻ കൂട്ട് ധരിച്ച, പരുക്കൻ ആഹാരം കഴിച്ച, റൊട്ടിയും വെണ്ണയും മാത്രം കുത്തിക്കിട്ട് ജീവിതത്തെ കൂട്ടിമുട്ടിച്ച, ജീവിതത്തിൽ പശിയടക്കാൻ വകയില്ലാതെ വരുമ്പോ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് വ്രതത്തിന്റെ പരിച കൊണ്ട് തന്റെ പട്ടിണിയെ പടവെട്ടി തോൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ മല്ലനും വില്ലനും വില്ലാളി വീരനുമായിരുന്ന അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും പാതയും കൂടെ സഞ്ചരിച്ച ഉറങ്ങാതെ രാത്രി നേരത്തെ കണ്ണു ചുമ്മി കരയുന്ന പിഞ്ചുമക്കളെ താരാട്ടുപാട്ടി ഉറക്കാൻ ഇന്ന് നമ്മൾ പലരുടെയും പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് പോലെ മക്കത്തെ ഉമ്മമാരുടെ പേര് പറയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ പേരാണ്. അത്രയധികം ഭീതിയുടെയും ഭീകരതയുടെയും പ്രതീകമായിരുന്ന സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കിരീടം വെച്ചിട്ടുണ്ടായിരുന്നില്ല, രത്നഖചിതമായ സിംഹാസനത്തിൽ ഇരുന്നില്ല, കനകങ്ങൾ അണിഞ്ഞില്ല, പട്ടിൽ പൊതിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചില്ല. രാജകീയമായ പ്രൗഢിയും അതിന്റെ ആഹയാഭരണങ്ങളും അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നില്ല. എങ്കിലും 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ നേതൃത്വം നിർവഹിക്കാൻ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രം പരിശോധിക്കുന്നു. വളരെ കൃത്യമായിട്ട് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപനായിരുന്ന സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെ നേതൃത്വം നിർവഹിച്ചുകൊണ്ട് 20 രാഷ്ട്രത്തിലെയും ജനങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിചിന്തനം നടത്തി രാത്രി നേരം തുറങ്ങാതെ ഉണ്ണാതെ ഓരോ നിമിഷത്തിനും തന്റെ ഭരണകൂടത്തിന്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പട്ടിണി കുടക്കുന്നുണ്ടോ എന്നുള്ള ആകുലതയിൽ കണ്ണു ചുമ്മാതെ രാത്രി നേരം എഴുന്നേറ്റു നടന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യൂഫ്രട്ടീസിന്റെയോ ടൈഗ്രീസിന്റെയോ തീരത്തെവിടെയെങ്ങാനും ഒരാട്ടിൻകുട്ടി പട്ടിണി കിടന്നിട്ട് മരിച്ചുപോയാൽ അതിന്റെ പേരിൽ പടച്ചതമ്പുരാന്റെ വിചാരണ കോടതിയിൽ താളഞ്ഞാൽ ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്നുള്ള കരുതലിനും കാവലിനുമായി തന്റെ അനുചരന്മാരെയും തന്റെ അനുയായികളെയും തന്റെ ഉദ്യോഗസ്ഥരെയും തന്റെ ഭരണീയരെയും തന്റെ പ്രജകളെയും നിയന്ത്രിച്ചു പോയ വിശ്വാസത്തിൽ ആത്മീയമായ ജീവിതം നയിച്ച സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നിന്ന്
മദീനയുടെ വിദൂര പ്രദേശത്തു നിന്ന് ഒരു മനുഷ്യൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ, ഇസ്ലാമിനെ പഠിക്കുന്നതിന് വേണ്ടി ഇപ്പൊ മദീനയിലേക്ക് വരികയാണ്. ഇസ്ലാമിനെ പഠിക്കണം, മുസ്ലിമാണ്, ഇസ്ലാം എന്താണെന്ന് അറിയണം. അതിനു വേണ്ടി കിട്ടാണ് ആ മനുഷ്യൻ മദീനയിലേക്ക് വന്നത്. ഫാറൂഖിനെ കണ്ടു, ഇസ്ലാം പഠിക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിനെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. മദ്യം തെറ്റാണെന്ന് മനസ്സിലാക്കി, വ്യഭിചാരം തെറ്റാണ് എന്ന് മനസ്സിലാക്കി, തിന്മകളെ കുറിച്ചുള്ള പാഠങ്ങൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മദീനയിൽ തന്നെ താമസിക്കുകയാണ് അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ സമീപത്തു കൂടി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോഴുണ്ട് ആ വീട്ടിൽ വെളിച്ചം കാണുന്നുണ്ട്. രാത്രി നേരത്ത് കടന്നുപോയ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് സലാം ചൊല്ലിയിട്ട് കടന്നു പോകാമെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സമീപത്തേക്ക് ചെന്ന് സലാം പറയാൻ തുടങ്ങുമ്പോഴേക്കും കണ്ട കാഴ്ച വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. തുറന്നിട്ട വാതിൽ പടിയിലൂടെ കണ്ടത് അദ്ദേഹം ഏറ്റവും മുന്തിയതരം മദ്യം തന്റെ കയ്യിലേക്ക് പകർന്ന് സ്വന്തമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു കണ്ടു എന്ന് മദ്യപിച്ചു കൊണ്ടിരുന്ന മദീനയിലേക്ക് ഇസ്ലാമിനെ പഠിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ആ മനുഷ്യനും മനസ്സിലാക്കി. അദ്ദേഹം വല്ലാതെ ഭയചകിതനായി പോയി, നമ്മർ ശിരസ്കനായി. അദ്ദേഹം മദ്യക്കോപ്പകൾ തന്റെ കീഴിലേക്ക് ഒതുക്കി വെച്ചു, തല കുനിച്ചിരുന്നു. ഭീതിയോടുകൂടി പടപടാ പിടിക്കുന്ന ഹൃദയത്തിലേക്ക് കൈകൾ ചോർത്തു വെച്ച് തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത പദത്തോടെ അദ്ദേഹം തല കുനിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കാരണം അമീറുൽ മുഅ്മിനീനാണ് മുന്നിൽ നിൽക്കുന്നത്. ശരീഅത്തിന്റെ നിയമക്രമപ്രകാരം മദ്യപിക്കുന്ന മനുഷ്യന്റെ മാരകമായ ശിക്ഷയുടെ വലിപ്പവും കാഠിന്യവും ആ മനുഷ്യന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് മദ്യപിച്ചതിന്റെ പേരിൽ താൻ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പൂർണ്ണമായി ബോധ്യം വന്ന മനുഷ്യൻ അത് കണ്ടുപിടിച്ച നിയമം നടപ്പിലാക്കേണ്ടുന്ന ഭരണകൂടത്തിന്റെ പരമാധികാരി എന്ത് സമീപനമാണ് തനിക്കെതിരെ സ്വീകരിക്കുന്നത് എന്നറിയാതെ ശിരസ്സുപിടിച്ച് ഭേദിയോടുകൂടി പടപടാ പിടിക്കുന്ന ഹൃദയത്തിലേക്ക് കൈകൾ ചോർത്തു വെച്ച് ഭയചകിതനായിരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന് നിമിഷങ്ങൾ കടന്നു പോകുന്നത് മണിക്കൂറുകളുടെ ദൈർഘ്യമായിട്ട് അനുഭവപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്ന ആ മനുഷ്യന് ഏറെ നേരം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാത്തതിന്റെ പേരിൽ തലയുയർത്തി നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു നിന്ന ഇടം ശൂന്യമായി കിടക്കുന്നു. അദ്ദേഹം താൻ മദ്യപിച്ചത് കണ്ട സ്ഥലത്ത് അദ്ദേഹമില്ല. അദ്ദേഹം വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റുപാടും നോക്കി, അവിടെ ഒന്നും ഉമർ ഫാറൂഖ് റളിയല്ലാഹു പിന്നെ കാണുവാനില്ല. ആ മനുഷ്യൻ വല്ലാത്ത അങ്കലാപ്പിലായി പോയി. ശിക്ഷ വിധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഭയചകിതനായ വീട്ടിന്റെ ഉള്ളിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ആ മനുഷ്യൻ മൂന്ന് ദിവസം പള്ളിയിലേക്ക് പോയില്ല. പള്ളിയിലേക്ക് ചെന്നാൽ അഭിമുഖീകരിക്കാനുള്ള മനസ്സില്ല. അഭിമുഖീകരിച്ചാൽ താൻ നേരിടേണ്ടി വരുന്ന ശിക്ഷയുടെ കാഠിന്യം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുട്ടുകാലുകൾ പറക്കാൻ തുടങ്ങി, ഹൃദയത്തിലേക്ക് ഭയം മരിച്ചെത്താൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ വീട്ടിന്റെ ഉള്ളിൽ ആ മനുഷ്യൻ അങ്ങനെ പതിയിരുന്നു. മൂന്ന് ദിവസം പള്ളിയിലേക്ക് പോകാതിരുന്നു. മൂന്നാമത്തെ ദിവസം ആ മനുഷ്യൻ പള്ളിക്കുള്ളിലേക്ക് കടന്നു ചെന്നു. പള്ളിക്കുള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ നമസ്കാരം നിർവഹിക്കപ്പെടുകയാണ്. ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഇമാമായി നിന്നുകൊണ്ട് ഖനകഭീരതയുള്ള സ്വരത്തിൽ തക്ബീറുകൾ ചൊല്ലി നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഇമാമത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെന്നു, തൊട്ടടുത്ത സഫിലേക്ക് നിന്നു. ഇമാമായി നിൽക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെ കാണാതിരിക്കാൻ സാധ്യതയുള്ളൊരിടത്തേക്ക് മാറി നിന്നിട്ട് നമസ്കാരം നിർവഹിക്കുകയാണ്. നമസ്കാരം അവസാനിച്ച് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സലാം വീട്ടിയതിന് ശേഷം ഈ മനുഷ്യൻ പതുങ്ങിയിരിക്കുന്നു. തന്നെ എങ്ങാനും കണ്ടുപോയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. ഇനി കണ്ടില്ലെങ്കിൽ തന്നെയും തനിക്കെതിരെയുള്ള ശിക്ഷ നടപ്പാക്കപ്പെടുമെന്ന് ആ മനുഷ്യന് പൂർണ്ണമായ ബോധ്യമുണ്ട്. തന്നെ ഒരിക്കലും കണ്ടെത്താൻ സാധ്യതയില്ല എന്ന് കരുതിയിട്ട് ആ പാവം മനുഷ്യൻ സഫിന്റെ കോണിലെവിടെയോ പതുങ്ങിയിരിക്കുമ്പോ സലാം വീട്ടിലിട്ട് ചുറ്റുപാടും കണ്ണോടിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താൻ
കണ്ട സഹോദരന് മദീനയിലേക്ക് വന്ന തീ പഠിക്കാൻ വന്ന മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് താൻ കണ്ടുപോയ ആ പ്രിയങ്കരനായ സഹോദരനെ വീണ്ടും ഒന്നുകൂടി കാണുന്നു. പരിശുദ്ധമായ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ നേരെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കൂർത്ത നോട്ടമയച്ചിട്ട് തന്റെ തീവാറുന്ന കണ്ണുകൾ കൊണ്ട് നോക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം പ്രിയപ്പെട്ടവരെ കർക്കശക്കാരനായ മനുഷ്യനാണ്, വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യനാണ്, ദീനിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒരിക്കലില്ലാത്ത മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് വന്നിട്ട് വിശ്വത്തിന്റെ നായകനായ കാരുണ്യത്തിന്റെ പ്രവാചകനോട് പോലും ചോദ്യം ചോദിക്കാൻ മടിയില്ലാത്ത മനുഷ്യനാണ്. ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കടികട പോലും മാറ്റം വരുത്താത്ത ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിളവ് വരുത്തുമെന്ന് ഇദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നോട്ടം തങ്ങാനാകാതെ ശിരസ് കുനിക്കാൻ പോയ ആ മനുഷ്യന്റെ നേരെ നോക്കിയിട്ട് കൈയുയർത്തിയിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അടുത്തേക്ക് പാടി വിളിക്കുകയാണ്, എന്റെ പക്കലേക്ക് വരൂ പ്രിയപ്പെട്ട സഹോദരൻ. വിളി കേട്ടപ്പോ ജനങ്ങളൊക്കെയും ശ്രദ്ധിക്കുകയാണ്, നമസ്കാരം കഴിഞ്ഞ സമയമാണ്, എല്ലാ മനുഷ്യരും കൂടിയിരിക്കുന്നു. ഇന്നത്തെ പോലെയല്ലേ പള്ളിയിൽ നമസ്കരിക്കാനാളില്ല, വാക്കു വിളിച്ചാൽ പള്ളിയിൽ ഇമാം മാത്രമായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക, വാദ്യം സാഹിബ് മാത്രമായിരിക്കും ഉണ്ടാവുക, വളരെ എണ്ണിയാൽ തുച്ഛമായ ആൾക്കാർ മാത്രം പള്ളിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അന്നത്തെ മക്കയുടെ കാലഘട്ടത്തിൽ മദീനയിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരാധികാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പള്ളി അങ്ങോട്ട് നിറഞ്ഞു കവിയുകയാണ്. കാരണം ഇവിടെ ഭരണാധികാരി തന്നെയാണ് ഇമാമത്ത് നിർവഹിക്കുക. അദ്ദേഹം നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ നമസ്കാരത്തിന് പിന്നിൽ അണിനിരക്കുന്നതിന് വേണ്ടിയിട്ട് ജനസഹസ്രങ്ങൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. നമസ്കാരം കഴിഞ്ഞ നേരത്ത് തന്നെ നേരെ നോക്കിയിട്ട് കൈകാട്ടി വിളിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മെടുക്കിലേക്ക് പിടിക്കുന്ന ഹൃദയത്തോടെ നടക്കുന്ന കാലുകളോടെ ഭയചകിതമായ കാലടികളോടെ ആ മനുഷ്യൻ നടന്നു ചെല്ലുകയാണ്. അദ്ദേഹത്തിന് രണ്ടു കാര്യങ്ങൾ പൂർണ്ണമായി ഉറപ്പായി. ഒന്ന്, താരിതാ ജനങ്ങളുടെ മുന്നിൽ മദ്യപിച്ചതിന്റെ പേരിൽ തന്റെ കുറ്റം വെളിവാക്കപ്പെടാൻ പോവുകയാണ്. രണ്ടാമതായി നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന ഈ മനുഷ്യരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇതാ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് നടന്നു പോകുന്ന മദീന നിവാസിയല്ലാത്ത ഇസ്ലാമിനെ പഠിക്കാൻ വന്ന മദ്യപിച്ചു പോയൊരു പാവം മനുഷ്യൻ തിരിച്ചറിയുമ്പോ അദ്ദേഹം ഭയത്തോടുകൂടി ഉമറുൽ ഫാറൂഖിന്റെ സമീപത്തേക്ക് ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് അടുത്തേക്ക് ഇരുത്തിട്ട് ചുമലിൽ കൈവച്ചിട്ട് അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് തന്നെ ചുണ്ടടിപ്പിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് രഹസ്യ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ മദ്യപിച്ചത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ ഇന്നലെ മദ്യപിച്ചത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു കുളിർമഴ പെയ്ത പ്രതീതി ശിക്ഷിക്കപ്പെടുമെന്നിടത്തുനിന്നും ശിക്ഷ നടപ്പാക്കിയിടുന്ന പരമാധികാര വിചാരണ കോടതിയുടെ തലവൻ തന്റെ ചെവിക്ക് മുന്നിൽ വന്നിട്ട് നീ മദ്യപിച്ചത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ആ മനുഷ്യന്റെ ഹൃദയം വല്ലാതെ കൊളുത്തു. അദ്ദേഹം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചേർന്നിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ന് മുതൽ ഇന്ന് വരേക്കും നിങ്ങളോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ദീനിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ജീവിതത്തിൽ ഒരിക്കലും ഈ മദ്യപിക്കില്ല എന്നുള്ള തീരുമാനം അന്ന് രാത്രി നേരത്ത് നിങ്ങളുടെ കാഴ്ച പതിഞ്ഞ സമയത്ത് മദ്യക്കോപ്പുകൾ നീക്കി ഞാൻ കിടക്കുന്ന കിടപ്പായുടെ അടിയിലേക്ക് എറിഞ്ഞ എനിക്ക് അത് തിരിച്ചെടുക്കാൻ തോന്നിയിട്ടില്ല. ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന് അന്ന് രാത്രി നേരത്ത് ഞാൻ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു എന്ന് ആ മനുഷ്യൻ ഉമറുൽ ഫാറൂഖിനോട് പറയുകയാണ്. എത്ര മനോഹരമായ പ്രബോധനമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളാണെങ്കിൽ പറയും, എല്ലാവരോടും പറയും,